ഹലോ, ഇന്ന് നമ്മൾ കാണുന്നത് ദ സൗണ്ട് ഓഫ് മാജിക് എന്ന ഡ്രാമയുടെ എപ്പിസോഡ് നമ്പർ 2 ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ യുണായിയാണ് കാണിക്കുന്നത്. യുണായെ കണ്ട് ഹൻസജൻ അങ്ങോട്ട് ചെന്നിട്ട് നീന്തല പറയാൻ ശരിയാ, ഒരുപാട് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാത്തതുണ്ട്, സയൻസിനെ പോലും തെളിയിക്കാത്ത അങ്ങനെ ഒരു സാധനമാണ് ഈ മാജിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഈ പ്രേതം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. നിനക്ക് നീ പറയാൻ ശരിയാ എന്ന് പറയാണ് ഹൻസൂര്. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ജ്യൂസ് അവളിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ യുണായി വേറെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്, അവളൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ യുണായിയാണ് നീ എന്തിനാ എന്നോട് പറഞ്ഞു ചോദിച്ചപ്പം പാവ ഹൻസൂരവനാണെങ്കിൽ ഈ ഞാനൊന്നും പറഞ്ഞില്ല, ഇതാ ബെല്ലടിക്കാറായി പോയി ക്ലാസ്സിൽ പോയിക്കോളാൻ പറയാണ്. അപ്പം യുണായും ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പോവാണ് പാവ ഹൻസൂരവനല്ലേ. യുണായെ നോക്കി തന്നെ ഹൻസൂരിരിക്കുകയാണ്. പിന്നീട് ക്ലാസ്സിൽ എല്ലാവർക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹൻസൂരിന് അവൻ്റെ ഒരു നോട്ടുള്ളൊരു ബുക്ക് അവനൊരു ഡെസ്ക് ബാസ്കറ്റിൽ ഇടുവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ ആ ബുക്കിങ് എടുക്കുകയാണ്, കാരണം എന്തായാലും നോട്ട് കാണുമല്ലോ അവൻ ടോപ്പറല്ലേ ഒക്കെ കൊണ്ട്. എന്നിട്ട് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പം ഓണറുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഓണറില്ല. പുള്ളി ഇതുവരെ ആരും കണ്ടിട്ടില്ല, അദ്ദേഹം എവിടെയോ പോയെന്നാണ് പറഞ്ഞത്. അവസാനമായിട്ട് നിന്നോടാണ് സംസാരിച്ചത് നന്നോട്ടുള്ളവരൊക്കെ പറയാണ്. അപ്പം ഇത് കേട്ടിട്ട് യുണായി അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അറിയാനായിട്ട് ആ മജീഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തീം പാർക്ക് മൊത്തത്തിൽ ഇന്നലത്തെ പോലെയുള്ള കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അതായത് മജീഷ്യൻ എന്തായാലും മാജിക് കാണിച്ചില്ല, അങ്ങനെ വരുന്നത് അകത്തേക്ക് ചെല്ലുന്നത് മൊത്തം പൊടിയാണ്. അപ്പോൾ ആരും സംസാരിക്കുന്നത് സംസാരം കേൾക്കുമ്പം ആരായിരിക്കും എന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പം ഇങ്ങനൊരു കിളി, ആ കിളിയാണെങ്കിൽ അയാളെ ചീത്ത മനുഷ്യരാണ് ബോസ്, അയാളെ നന്നായി ഇങ്ങനെ മറച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം യുണായിക്ക് മനസ്സിലാണ് മറ്റേ മ്യൂസിഷ്യൻ എല്ലാ കാര്യങ്ങളും കിളിയോട് പറഞ്ഞത്, എൻ്റെ കിളിയാണ് യുണായി ചെന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നൊന്നും റിപ്പീറ്റ് ഇടുന്നു അടിക്കുന്നില്ല, അയാൾ ഭയങ്കര മോശക്കാരനാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ ബുള്ളി ചെയ്യുന്ന പെൺകുട്ടി ആ തീം പാർക്കിൽ മൊത്തം വീഡിയോ എടുത്തോണ്ട് പറഞ്ഞത്, കാരണം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പോപ്പുലർ ആകാനായിട്ട്. ആ സമയത്താണ് നമ്മുടെ യുണായി അതിലെ നടക്കുന്നത് ഈ രണ്ട് തീ പെൺപിള്ളേരും കാണുന്നത്. ഇവക്കെന്താ ഇവിടെ കാര്യമെന്ന് അവർ ആലോചിച്ചു. ഈ പെൺകുട്ടികൾ ഇവിടെ നിൽക്കുന്നത് യുണായും കണ്ടു, പക്ഷേ എന്നാലും അവളെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവാണ്. ഇവരിവിടെ നിൽക്കുന്നതെന്നും ഇവർക്കറിയേണ്ട വിഷയമല്ല. എന്നിട്ട് അവൾ നേരെ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അനിയത്തിയെ കണ്ടു, ഹഗ് ചെയ്തു. അപ്പോൾ അനിയത്തി ചോദിക്കണം ആരാ ഈ പുറകെ നിൽക്കുന്ന അങ്കിളെന്ന് ചോദിക്കുകയാണ്. കണ്ടു നോക്കുന്ന മറ്റാരുള്ള നമ്മുടെ മ്യൂസിഷ്യനാണ്. നിങ്ങളെന്താ എന്നെ ഫോളോ ചെയ്തിവിടെ വന്നു, എന്താ എനിക്കിതിലെ വരാൻ പറ്റില്ല, ഇത് ഒരു പബ്ലിക് റോഡല്ലേ എന്ന് ചോദിക്കുമ്പം വെറുതെ കള്ളാൻ പറയാതെ ആ തീം പാർക്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വരുമല്ലായിരുന്നു. ഞാനോ ഈ അല്ല അങ്ങനെയാണോ എന്ന് നമ്മുടെ യുണായി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നീ ഭയങ്കര സ്മാർട്ടാണ് എന്ന് ആ മജീഷ്യൻ പറയുകയാണ്. ആ സ്മാർട്ടൊക്കെ തന്നെയാണ് ഞാൻ എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടേക്ക് ഒരു കൂട്ടം ഗുണ്ടകൾ വരികയാണ്. എന്നിട്ട് നീ എന്നാ കാശ് തരാൻ പോകുന്നത്, ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് മുങ്ങി നടക്കാൻ പോകണം, മര്യാദയ്ക്ക് കാശ് വന്നു എന്ന് പറയുമ്പം നമ്മുടെ യുണായി പറയുകയാണ് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, ഇവിടെ ഒരുപാട് ആൾക്കാരാണ്, നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പം അയാളും അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ മജീഷ്യനും പുറകെ പോകുന്നുണ്ട്. അപ്പം എനിക്ക് പൈസയെക്കുറിച്ച് പറയേണ്ട, നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യും ചോദിച്ച് ഇങ്ങനെ പ്രഷർ ചെയ്യുകയാണ് നമ്മുടെ യുണായി. അപ്പം അതിന് യുണായി പറയുകയാണ് നിങ്ങൾ പ്ലീസ് ഒന്ന് ഇവിടെ നിന്ന് പോകാവോ, ഇവിടെ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, എനിക്കറിയത്തില്ല എൻ്റെ അച്ഛനും അമ്മ എവിടെയാണെന്ന്, ഒന്ന് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പൈസ എങ്ങനെയല്ലേ ഒപ്പിച്ച് തരാം എന്ന് പറയുമ്പം അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് അവളുടെ കഴുത്തിലൊക്കെ പിടിക്കുകയാണ്. അവളിങ്ങനെ ആക്രമിക്കാനൊക്കെ വരുമ്പം നമ്മുടെ മജീഷ്യൻ വന്നിട്ട് അയാളിങ്ങനെ തഴകെടുക്കുവാണ്. എന്നിട്ട് നിങ്ങൾക്ക് പൈസ അല്ലേ, അവളത് ഉടനെ തന്നോളും, അവളുടെ അച്ഛനെക്കുറിച്ചൊന്നും ചോദിക്കണം, പൈസ വേണ്ടത് എന്ത് പൈസ തരും എന്ന് പറയുകയാണ്. അപ്പം അയാളെ പിടിച്ച് തള്ളിയുണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ യുണായി എടുത്ത് ചോദിക്കുമ്പോൾ യുണായി മനസ്സിൽ വിചാരിക്കണം നിങ്ങളൊരു യഥാർത്ഥ മ്യൂസിഷ്യനാണെങ്കിൽ ഇപ്പം അവർക്ക് പൈസ കൊടുത്ത് തെറ്റില്ലയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചതും അയാളാണെങ്കിൽ കുറച്ച് കാർഡ്സ് എടുക്കുകയാണ്. കാരണം യുണായി മനസ്സിൽ വിചാരിക്കുന്നൊക്കെ മ്യൂസിഷ്യന് കേൾക്കാമല്ലോ. എന്നിട്ട് ഇങ്ങനെ കാർഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ഒരുമാതിരി കാണിച്ചതിന് ശേഷം അനാറസുമനാറ എന്ന് പറഞ്ഞ മാജിക്ക് പറയാണ്. എന്നിട്ട് ആ ഒരു കാർഡ്സ് ക്യാഷായി തന്നെ മാറുകയാണ്. ഒരുപാട് ക്യാഷുണ്ട്, നമ്മുടെ യുണായിൽ നിന്ന് ഒരു ക്യാഷിന് വേണ്ടിയിട്ടാണ് പോയത്. ഇപ്പം 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് യുണായി പോയതെങ്കിൽ അതിൻ്റെ ഒരു കെട്ട് തന്നെ. അപ്പം അത്രയും പൈസ കണ്ട് ഇവർ തന്നെ ഞെട്ടുവാണ്. എന്നിട്ട് അയാൾ മേളിലേക്ക് ഇട്ട് അത് തീ കൊളുത്തിയിടുകയാണ്. അപ്പോൾ അത് തീ ഇങ്ങനെ മഴയായിട്ട് പൈസ പെയ്യാണ്. എൻ്റെ ദൈവം ഇതെന്ത് മഴയാണ്. അപ്പം നമ്മുടെ യുണായി മനസ്സിൽ വിചാരിക്കാം അമ്മ കണ്ടോ എന്നിട്ട് പൈസയുടെ മഴ പെയ്യുന്നുവെന്ന്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ആ ബോസിൻ്റെ ആൾക്കാർ അതായത് ഗ്യാങ്സ്റ്റേഴ്സ് ഇങ്ങനെ പൈസ എല്ലാം ഇങ്ങനെ പെറക്കി 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 എടുക്കുകയാണ്. അപ്പോൾ ആ പൈസ കണ്ടോ, പക്ഷേ സത്യത്തിൽ ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അത് റിയൽ അല്ല ഫേക്ക് മണിയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ മജീഷ്യനെ പിടിച്ചിരിക്കുകയാണ്, നീ എന്താ ആളെ കളിയാക്കുവാണെന്ന് ചോദിച്ച്. പക്ഷേ ഈ പ്രാവശ്യം മജീഷ്യൻ നമ്മുടെ മാജിക് ഒന്നും ഉപയോഗിക്കുന്നില്ല, തന്നെ അങ്ങ് അടി വാങ്ങുകയാണ്. ഇത് കണ്ടിട്ട് യുണായിക്ക് സങ്കടം വന്നിട്ട് എന്നിട്ട് അവരെല്ലാം അവിടെ നിന്ന് പോകുമ്പം യുണായി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ്, അതായത് ഇങ്ങനെ ചോരയൊക്കെ തുറച്ച് കൊടുക്കണം.
അപ്പം യുനായോട് പറയണ നിന്നെ കാണാനേ വലിപ്പമുള്ളൂ, സത്യം പറഞ്ഞാൽ നിനക്ക് കുട്ടികളുടെ മനസ്സാണ്. അപ്പോൾ യുനായ ഇത് കേട്ട് പറയണ അതല്ല നിങ്ങൾക്കാണത്, നിങ്ങൾക്ക് കാണാനേ വലിപ്പമുള്ളൂ, പക്ഷേ ഒരു ബോധവും ഇല്ല, കുട്ടികളുടെ മനസ്സാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എൻ്റെ പുറകെ എന്തിനാ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനാ മെജീഷ്യൻ പറയാണ് നീ ഇന്ന് എൻ്റെ മാജിക് ഷോയ്ക്ക് വാ പ്ലീസ് എന്ന് പറയുമ്പം ഞാൻ വരത്തില്ല, ഒരിക്കലും വരത്തില്ല, ഞാൻ എന്തിനാണ് അവിടെ വരുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് മാജിക്കിലൊന്നും വിശ്വാസവും ഇല്ല എന്ന് പറയുമ്പം ആ മാജിക്ക് മെജീഷ്യൻ പറയാണ് നീ ആണെങ്കിൽ നീ പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടാണ്, യുണായിയോട് നീന്നിട്ട് പോകുമ്പോഴാണ് പാടുന്നത്, വളരെ മനോഹരമായിട്ട് പാടുന്നു. അപ്പോൾ യുണായി അത് ഏറ്റുപാടാണ്. ഇങ്ങനെ അവൻ പാടുന്നത് അവൻ ഉദ്ദേശിക്കുന്നത് മാജിക് ഷോയ്ക്ക് വരാൻ കൺവിൻസ് ചെയ്യുമ്പം അവൾ അതിന് താല്പര്യമില്ല, ഞാൻ തനിച്ചാണ്, എനിക്ക് രാത്രി ഇരുട്ടത്തിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുകയാണ്. അപ്പോൾ യുണായിയും അതേപോലെയൊക്കെ തന്നെ പാടുകയാണ്. അപ്പം ആ സമയത്ത് ഈ പാട്ട് കാണാൻ എന്നാ രസമാണ്. കൊറിയനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു തീം ലൈനൊക്കെ നമുക്ക് മനസ്സിലാകും. കുറേയൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ സോങ് ഇട്ടേന് ഇതിൽ. പിന്നീട് മ്യൂസിഷ്യനൊക്കെ അങ്ങ് പോവുകയാണ്. പിന്നീട് ക്ലാസ്സിലാണ് കാണിക്കുന്നത് ഒരു പെൺകുട്ടി അവരുടെ ക്ലാസ്സിലെ മിസ്സിങ് ആണ്, അതിനെക്കുറിച്ചാണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും കണ്ടു കിട്ടുവാണെങ്കിൽ ദയവ് ചെയ്ത് സ്കൂളിൽ അറിയിക്കണം എന്ന് പറയാണ്. പിന്നീട് നമ്മുടെ ഹൺസുജിന് യുണായിയോട് ചെറിയൊരു ക്രഷ് തോന്നി തുടങ്ങി. അപ്പം നോക്കുമ്പം അവൻ്റെ ആ ബുക്ക് അവിടെ ഇരിക്കുകയാണ്. ഇതെന്താ ഇവിടെ നിന്ന് അവൻ ആലോചിക്കുമ്പോൾ യുണായിയോട് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ യുണായിക്ക് അധികം ബുക്കൊന്നുമില്ല, ആകെ ഒരു നോട്ടേ ഉള്ളൂ, പിന്നെ ടെക്സ്റ്റ് ബുക്കുകളും അതൊക്കെ സ്കൂളിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ ഹൺസുജൻ്റെ കയ്യിൽ ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് എനിക്കൊരു ബുക്ക് പഠിക്കാനായിട്ട് തരാമോ ചോദിക്കുമ്പോൾ ഹൺസുജൻ പറയണം ഇല്ല, എനിക്കിത് മൊത്തം ഇന്ന് പഠിച്ച് തീർക്കണം എന്ന് പറയണം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അവൻ പറയണം ഞാൻ ലൈബ്രറിയിൽ പോയി പഠിക്കുന്നുണ്ട്, ആ സമയത്ത് നിന്നെയും കൊണ്ട് വിളിക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് പഠിക്കാമെന്ന് പറയുകയാണ്. അപ്പം ഇത് കേട്ടിട്ട് യുണായിക്കും സന്തോഷമാണ്. അപ്പം ഹൺസുജൻ്റെ ഫീലിങ്സ് അവൻ ഇങ്ങനെയൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല പാവം ഹൺസുജനല്ലേ. എന്നിട്ട് ആ ഒരു ബുള്ളി പെണ്ണ് വന്നിട്ട് ആ തീം പാർക്കിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ മെജീഷ്യൻ എവിടെയാണ്, നമുക്കൊന്നും ശരിക്കും ഒന്ന് കാണണമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുണായി പക്ഷേ ഒന്നും അത് ശ്രദ്ധിക്കാതെ താങ്ക് യു ഞാൻ വരും കേട്ടോ എന്ന് പറയുകയാണ്. അപ്പം ഹൺസുജനും എന്തോ ഒരു തോന്നുകയാണ്, നല്ലൊരു ഫീലിംഗ്, ഗുഡ് ഫീലിംഗ് തോന്നുകയാണ്. എന്നിട്ട് ആ ബുള്ളി പെണ്ണ് ആ മാജീഷ്യനെ തപ്പി അവിടെ നടക്കുകയാണ്. ആ പുള്ളി പെണ്ണ് ആ കിളിയിലെടുത്ത് എന്നിട്ട് എന്തെങ്കിലും പറയുന്നു പറയുമ്പോൾ നമ്മുടെ കിളി ഒന്നും വേണ്ടുന്നില്ല. ആ സമയത്ത് ഒരു കമ്പെടുത്ത് കുത്തുന്നുണ്ട്, ആ കളിക്ക് വേദനയ്ക്ക് എന്തൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് മെജീഷ്യൻ അങ്ങോട്ടേക്ക് വരികയാണ്. മെജീഷ്യൻ ഒരുമാതിരി അവരെ നോക്കുകയാണ്. അപ്പം അവരും ഇങ്ങനെ നോക്കുകയാണ്, അവർക്ക് പേടിയാകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹൺസുജിനെയും യുണയനെയാണ് കാണിക്കുന്നത്. അപ്പം യുണയ്ക്കാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ആ ഒരു ബുക്ക് പഠിച്ചവരാണ്. അപ്പം ഹൺസുജൻ അവളെ പെട്ടെന്ന് അവിടെ നിന്ന് വിടാതിരിക്കാനായിട്ട് ഇതാ ഈ ബുക്കെല്ലാം നീ പഠിച്ചോന്ന് പറയണം. എന്നിട്ട് ഒരു ഹെഡ്സെറ്റും കൊടുക്കുകയാണ്, ഇതിൽ പാട്ട് കേട്ടോ എന്ന് പറയണം. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ വേറൊരു ഫീലിംഗ് ആണ്, അതായത് വേറൊരു സ്ഥലത്ത് വരുത്തുന്ന പോലെ ഒരു മാജിക് പോലെ. ആ സമയത്ത് ഹൺസുജൻ ഒരു ഗിറ്റാർ വായിച്ചുകൊണ്ട് അവളോട് അവളുടെ ഫീലിങ്സ് പറയുകയാണ്. അപ്പം അവളിങ്ങനെ സമ്മതിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പം അതെല്ലാം ഹൺസുജൻ്റെ ഒരു ചെറിയൊരു എന്താണോ ഒരു ചെറിയ ഇമാജിനേഷനാണ്. അപ്പം നോക്കുമ്പോൾ യുണായി നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഗിറ്റാർ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഗിറ്റാറൊന്നും കയ്യിലില്ല. അപ്പം ഇത് കണ്ടിട്ട് നീ എന്താ ചെയ്യുന്നത് ചോദിക്കും, ഹൺസുജൻ ചമ്മി പോവാണ്. എന്നിട്ട് ഈ അത് പിന്നെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് യുണായി ആ ശരിയെന്ന് പറയുകയാണ്. പിന്നീട് ആ മെജീഷ്യൻ്റെ അടുത്തേക്കാണ് അവളിങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ് ബുള്ളിപ്പെണ്ണ്. അപ്പം കണ്ടിട്ട് നീ എന്താ സ്ഥാനത്തിലേക്ക് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പം ജസ്റ്റ് ഒന്ന് കാണാനായിട്ടാണ്, നിങ്ങളെ ഭയങ്കര മെജീഷ്യനാണെന്ന് കേട്ടല്ലോ, ജസ്റ്റ് ചുമ്മാ ടെക്നിക്ക് ഉപയോഗിക്കുന്നില്ലേ, ഒരാളെ രണ്ടായിട്ട് മുറിക്കുമെന്നൊക്കെ പറഞ്ഞത് എന്ത് ടെക്നിക്കാണ് അത് ഒന്ന് പറഞ്ഞാന്ന് പറയുമ്പം ഞാനൊരു ടെക്നീഷ്യനൊന്നും അല്ല, ഞാനൊരു മെജീഷ്യനാണെന്ന് പറയുമ്പം ആണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു വിശ്വാസവും ഇല്ല ഇതിനൊന്നും എന്ന് പറയുമ്പം നമ്മുടെ മെജീഷ്യൻ പറയണം ആണോ ഞാൻ നിന്നെ തന്നെ രണ്ടായിട്ട് മുറിച്ച് കാണിക്കാം എന്ന് ആ പെൺകുട്ടിയോട് പറയുകയാണ്. അപ്പോൾ പെൺകുട്ടി ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. അതിനുശേഷം സീൻ കട്ട് ചെയ്ത് നമ്മളെ യുണായിനെ ഹൺസുജനാണ് കാണിക്കുന്നത്. നല്ല മഴ, രണ്ടുപേരും ഒരു കുടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഹൺസുജൻ പറയുന്ന ഒരു ഡേറ്റിങ്ങിന് പോയാലും ചോദിക്കുമ്പം നമ്മുടെ യുണായിക്ക് സമ്മതമാണ്, പക്ഷേ അവൾക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം പറ്റുന്നില്ല, അവളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലമൊക്കെ ഇവൻ്റെ തലയിലാകത്തില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ അതെല്ലാം ഓർത്തിട്ട് നമുക്ക് പിന്നെ ഒരിക്കലാകാം, ഇപ്പോഴേ ഒന്നും വേണ്ട എന്ന് പറയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഹൺസുജനാണ് ഈ ഞാൻ ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞാണ്, അധികം മേളിലൊന്നും ഇല്ലെന്ന് പാവം എൻ്റെ മനസ്സിലെ വേദനയങ്ങ് മാറ്റി വെച്ചിട്ട് പറയുകയാണ്. അപ്പം യുണായും എന്ന് പറഞ്ഞ തല വിളിക്കുക, എന്നിട്ട് ഹൺസുജന് പോകാനുള്ള കാറ് വരുവാണ്. അപ്പം അവനതിൽ കുടയെടുത്തുണ്ടെങ്കിൽ സ്പീഡ് അങ്ങ് ഓടിപ്പോകണം. സത്യം പറഞ്ഞാൽ യുണായി ഇവിടെ നന്നെയാണ് നിൽക്കുകയാണ്. അവനോട് ചെന്ന് കഴിഞ്ഞാണ് ഇത് ആലോചിക്കുന്നത്. പെട്ടെന്ന് ഓടി തന്നെ വന്ന് യുണായിക്ക് ആ കുട കൊടുത്തിട്ട് അവൻ തിരിച്ച് മഴ നനഞ്ഞ് കാറിൽ കയറി പോവുകയാണ്. അപ്പം യുണായിയുടെ സൂക്ഷിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മെജീഷ്യനാണ് നമ്മുടെ മെജീഷ്യനാണെങ്കിൽ അതിനെ മാജിക്കൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു മെഴുകുതിരിയിൽ
തീ ആണെങ്കിൽ ആ ഷാഡോയിൽ ഇങ്ങനെ കൊളുത്തുമ്പം അതേപോലെ തന്നെ മെഴുകുതിരിയിൽ ആ ഒരു തീ ഇങ്ങനെ വരികയാണ്. അപ്പം ഇത് കണ്ടിട്ട് ഇതൊക്കെ എന്തോ ഒരു ട്രിക്ക് അല്ലാതെ വേറെ നിന്നിട്ട് കത്തി കൊണ്ട് ആ മെഴുകുതിരിയുടെ ഷാഡോ ഇങ്ങനെ ലൈറ്റ് പോകുമ്പം മെഴുകുതിരിയിലും ലൈറ്റ് പോകും. പിന്നീട് ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പം നമ്മുടെ മജീഷ്യന് ദേഷ്യം വരുമോ ഇല്ലയോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ബലൂൺ അവിടെ ഇരിപ്പുണ്ട്, ആ ബലൂണിൽ ചെന്ന് ഷാഡോയിൽ നിന്ന് കുത്തുമ്പം ബലൂൺ അവിടെ തന്നെ ഇങ്ങനെ പൊട്ടുകയാണ്. അപ്പം ഇനി അടുത്തത് നമ്മുടെ ആ പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. അവളുടെ ദേഹത്തേക്ക് ഇങ്ങനെ കത്തി കൊള്ളിക്കാനായിട്ട് ഇങ്ങനെ അടുത്തായിട്ട് വരും. നിങ്ങൾക്ക് യുനായി അറിയാവോ എന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് മജീഷ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോക്ക് ആവണം. ആ സമയത്ത് അവിടെ മിന്നൽ വരെ അടിക്കുന്നുണ്ട്, ആ ഒരു ഫോഴ്സിൽ അവിടെ ലൈറ്റൊക്കെ പോവാണ്. പിന്നെ ഷാഡോ ഇനി ഇവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് മജീഷ്യൻ ആ അടുത്ത പ്രാവശ്യം ഇവളെ നോക്കിക്കൊള്ളാം എന്ന് പറയണം. നീ യുനായി കണ്ടെങ്കിലും നീ ഇവളോട് പറയണം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മജീഷ്യൻ അവിടെ നിന്ന് പോവാണ്. അപ്പം ആ പുള്ളി പെണ്ണ് ക്ലാസ്സിൽ വന്നിട്ട് അവൻ എന്തിനാ അവളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെന്തിനാ പറയണേ, ഇനി ഇവർ രണ്ടൊരു ലവേഴ്സ് ആണെന്നൊക്കെ ആലോചിച്ച് ചെയ്യുമ്പോൾ അഞ്ചുദിനം അവിടേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ യുനായി വരികയാണ്. യുനായിനെ കണ്ടിട്ട് നമ്മുടെ പെണ്ണ് ചോദിക്കുകയാണ്, നീ ആ മജീഷ്യൻ തമ്മിൽ എന്താ ബന്ധം, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഈ പെണ്ണാണെങ്കിൽ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം നമ്മുടെ യുനായി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, അവൾക്ക് ചെറുതായിട്ട് ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് മജീഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലണം, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എന്തിനാ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ടിരിക്കുമ്പം നമ്മുടെ മജീഷ്യൻ ഒന്നും അറിയാത്ത തൊട്ട് ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് യുനായി ചോദിക്കുവാണ്, നിങ്ങളെന്തിനാ എനിക്ക് മാജിക് ഷോ പഠിപ്പിച്ച് തരുന്നത്, അതിനു വേണ്ടി എന്തിനാ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും ചോദിക്കും. സിമ്പിൾ, എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ഈ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, ഒരു തമ്മിൽ നമ്മുടെ തമ്മിൽ ഒരു ഇതൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൻസുദിന് അതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പം ഹൻസുദിന് വല്ലാത്ത ഫീലായിട്ട് അവനോട് ഇറങ്ങിപ്പോകണം. എന്നിട്ട് നമ്മുടെ യുനായിയാണോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം യുനായി പറയുന്നത്, എൻ്റെ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു ചോദിക്കുമ്പം, നിനക്ക് ഇപ്പോൾ അതിന് നടക്കുന്നത് നിനക്ക് വേണ്ടത് ക്യാഷാണെന്ന് എനിക്കറിയാം, നിനക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, നീ ആരോട്ടും ശരിക്കും സംസാരിക്കണം, നിൻ്റെ ഉള്ളിലെ ഫീലിങ്സ് തുറന്നു പറയണം. ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം, അല്ലാതെ നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നീ ഒരാൾക്ക് എപ്പോഴും മെസ്സേജ് അയക്കത്തില്ല, ഒരിക്കലും റിപ്ലൈ തരാൻ പോകുന്നില്ല എന്ന് പറയുമ്പം, എന്ത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യുനായിയുടെ കഴുത്തിൽ നിന്ന് മ്യൂസിഷ്യനാണെങ്കിൽ മാജിക് കാണിച്ചിട്ട് അവിടെ തന്നെ ഫോൺ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം ഇത് കണ്ട് യുനായി, എൻ്റെ ഫോണും ഇത് കണ്ട് എന്തെങ്കിലും ഇങ്ങിതാ നമ്മുടെ യുനായി ചോദിക്കുമ്പം നമ്മുടെ മ്യൂസിഷ്യനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കത്തില്ല, ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ സമയത്ത് ആ മജീഷ്യനാണെങ്കിൽ അവൾ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതെല്ലാം മജീഷ്യൻ്റെ ഒരു ഇങ്ക് ഇങ്ങനെ വീഴുകയാണ്. അപ്പം അതിൽ എഴുതി കാണിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതെന്തേ സംഭവം എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ യുനായിയുടെ ഫോണിൽ അവളുടെ അമ്മയ്ക്ക് അയച്ച മെസ്സേജുകളില്ലേ, അതിലെല്ലാം ബ്രീഡ് എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. നിങ്ങൾ സത്യത്തിൽ ആരാണ് എന്ന് ചോദിക്കുമ്പം നമ്മുടെ മജീഷ്യൻ പറയുന്നത്, ഞാനൊരു മജീഷ്യനാണെന്ന്. അപ്പം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഗോഡാണെന്ന്, അത്രയ്ക്കല്ലേ നമ്മുടെ മജീഷ്യൻ്റെ പവർ എല്ലാം. ആയിരിക്കും എന്താണോ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. എന്നിട്ട് എപ്പിസോഡ് കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്നിട്ട് നമ്മുടെ മജീഷ്യനാണെങ്കിൽ പറയണം, ആ നീനൊക്കെ എന്നെ ഇഷ്ടമാണോ ചോദിക്കുകയാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അവളോടൊരു ചെറിയൊരു താല്പര്യം അത്രേ ഉള്ളൂ, അല്ലാതെ ലവ് ഒന്നുമല്ല. എന്നിട്ട് നമ്മുടെ യുനായി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോകുകയാണ്, ഇയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് തോർത്ത്. നമ്മുടെ ഹൻസുജനാണെങ്കിൽ വിചാരിക്കുകയാണ്, അയാളുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ യെസ് പറഞ്ഞത്, ഇതൊക്കെ ഓർത്ത് അവനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അവൻ കഴുത്തിലിങ്ങനെ ചൊറിയാണ്, അതൊരു വലിയൊരു ഇങ്ങനെ എന്തോ ഒരു മാതിരി ഇരിക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ നമ്മുടെ യുനായി എല്ലാം ഓർത്ത് തന്നെ വിഷമിച്ചിരിക്കുകയാണ്, കാരണം അവൻ്റെ അമ്മയുടെ കാര്യമാണ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഇവളുടെ അമ്മയെ കുട്ടിലെ തന്നെ അവളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. യുനായിയുടെ അമ്മ ഉപേക്ഷിച്ചു പോയത് അവളെ അമ്മ മരിച്ചു പോയിരുന്ന രീതിയിൽ മനസ്സ് തന്നെയെ കൊണ്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ യുനായിയുടെ മനസ്സിൽ ഡിപ്രഷൻ താങ്ങാനാവും, അവൾക്ക് എന്തെങ്കിലും ഇതായി വന്നതിന്, അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി അതായതാണ്, അതിൽ അവൾ ആലോചിക്കുകയാണ്. പിന്നീട് ആ ബുള്ളി പെണ്ണ് വന്ന ഹൻസുജനോട് യുനായിയെ കുറിച്ച് കുറ്റവും കുറവും പറയുമ്പം നമ്മുടെ ഹൻസുജൻ പറയാണ്, ക്രിമിനൽ ലോ എന്താണെന്നറിയോ, ഇതുപോലെ ഒരാളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണെന്ന് പറയുമ്പം, ആണോ ഓ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുത്തെ പോവുകയാണ്. നമ്മുടെ ഹൻസുജൻ ഇങ്ങനെ യുനായിയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹൻസുജൻ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ യുനായിനെ കാണുകയാണ്. യുനായിനെ കണ്ടിട്ട് നീ പിറ്റേം എക്സാമിനെ പഠിച്ചോന്ന് ചോദിക്കുമ്പം, ഞാൻ പഠിച്ച് എന്ന് പറയാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൻസുജൻ, നീ എല്ലാം ഫെയിലായിട് നിനക്ക് ഫെയിലാവുകയാണെങ്കിൽ നിനക്ക് പൈസ തരാം, നിനക്ക് പൈസ അല്ല വേണ്ടത്, അത് ഞാൻ തരാം, എനിക്ക് തന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് യുനായി ഒന്ന് ഷോക്കാണ്. അവൾ പഠിത്തത്തിന് വേണ്ടിയിട്ട് പൈസ വാങ്ങി തന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ ഹൻസുജൻ എന്താ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നില്ല, ഇനി വരുന്ന എപ്പിസോഡിൽ അത് ഉറപ്പായിട്ട് കാണിക്കും. എന്തായിരിക്കും ഹൻസുജൻ്റെ മനസ്സിൽ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നൊക്കറിയാൻ മറക്കാതെ അടുത്ത എപ്പിസോഡ് കാണണം. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു ഓൾ.